May I come in? Yes. Come in. എന്താ ഇവളെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഉവ്വ് അറിയാം. ഇവിടുത്തെ സ്ഥിരം പരാതിക്കാരിയല്ലേ? ഇപ്പോഴും ഒരു പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൊടുക്കുമോളെ? ഇതെന്താ പുതിയ കംപ്ലൈന്റ്? സുരേന്ദ്രൻ എന്നൊരാൾ ഇതേ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവളെ ഭീഷണിപ്പെടുത്തി, അയാൾക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യുമെന്നും റെസ്ക്യൂ ഷെൽട്ടറിൽ അടക്കിവന്നു. ഒരിക്കൽ മുദ്ര കുത്തി കഴിഞ്ഞാൽ പിന്നെ ആ തൊഴിൽ തന്നെ ചെയ്യേണ്ടി വരുമെന്നു. അങ്ങനെയൊക്കെ പറഞ്ഞോ? നിങ്ങളുടെ കയ്യിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനല്ലേ, ഈ പരാതി സ്വീകരിച്ച് വേണ്ട നടപടി എടുക്കണം. ഇവള് കള്ളം പറയുന്നാണോ എന്ന് അറിയില്ലല്ലോ. ഇതിനു മുമ്പ് ഇവള് പല പരാതികളും തന്നിട്ടുണ്ട്. ഇവളങ്ങനെ കള്ളമൊന്നും പറയില്ല. നിങ്ങളുടെ പേരെന്താ? ആദ്യം നിങ്ങളുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്റെ പേര് വിജയരാഘവൻ. ഇവളുടെ വളർത്തച്ഛനാണ്. 2.5 വയസ്സുള്ളപ്പോ ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവളെ ഏറ്റുവാങ്ങി 20 വയസ്സുവരെ വളർത്തിയത് ഞാനാണ്. ഓഹോ, നിങ്ങളിവിടെ കൂടെ കൂടെ വരാറുണ്ടോ? ആ, ഇതിനു മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട്. എന്താ ജോലി? താലൂക്ക് ഓഫീസിലാ, തഹസീൽദാർ. അതറിഞ്ഞില്ലല്ലോ സാറേ, ആദ്യമേ പറയണ്ടേ. ഇരിക്കും ഇരിക്കുമോളെ. ഇവളുടെ പച്ചക്കറിക്കട ചിലരേർന്ന് നശിപ്പിച്ചതിന്റെ പേരില് ഇവിടെ ഒരു പരാതി തന്നിരുന്നു. അതിന്മേൽ എന്തെങ്കിലും നടപടി ആയോ? പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ ആളുകളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് മുകളിലുള്ളവരായാലും താഴെയുള്ളവരായാലും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇവൾക്ക് ആരും ഇല്ലാന്ന് വിചാരിക്കരുത്, ഞാനുണ്ട്. ഇവളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. അതൊക്കെ അങ്ങനെ തന്നെ വേണം. ഈ പരാതിയുടെ കോപ്പി DYSP-ക്കും SP-ക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. നിയമം കാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീ പീഡനക്കാരന്റെ വേഷം കെട്ടുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതും ഈ സ്റ്റേഷനിലൊരു ഉദ്യോഗസ്ഥൻ. എനിക്ക് ആ മാന്യദേഹത്ത് നിന്ന് പരിചയപ്പെട്ടാ കൊള്ളാമെന്നുണ്ട്. സുരേന്ദ്രൻ ഇപ്പോൾ സ്റ്റേഷനിലില്ല, ഡ്യൂട്ടി സംബന്ധമായി പുറത്തു പോയിരിക്കുക. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ കണ്ടല്ലോ. അപ്പൊ തന്നെ പോയി, ഞാനാ പറഞ്ഞയച്ചത്. നീതി പ്രതീക്ഷിച്ച പരാതിക്കാരെല്ലാം സ്റ്റേഷനിലേക്ക് വരുന്നത്. ആ, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ജോഷി വർഗീസ്. ആ, ജോഷി വർഗീസ് എത്രയും പെട്ടെന്ന് ഇവളുടെ പരാതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി കൈക്കൊള്ളണം. തീർച്ചയായും. പച്ചക്കറിക്കട തകർത്തവരെ പോലും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അന്വേഷണമൊക്കെ ഊർജിതമായി നടത്തി, പക്ഷെ പ്രതികളെ കിട്ടിയില്ല. അവർ സ്റ്റേറ്റ് വിട്ട് പോയി കളഞ്ഞു. ഏതായാലും ഈ പരാതിയിലെ കുറ്റക്കാരൻ നാട് വിട്ടുപോയെന്ന് പറയാൻ പറ്റില്ല. ഇതേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ വേണ്ട ചെയ്യാൻ സർ. ചെയ്യണം. ഞാൻ ഇനിയും വരും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, വാമോള്. നീതി കിട്ടാൻ വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് ജോഷി വർഗീസ് മറക്കരുത്. ശരി. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.